ഗൈസ് നമ്മളൊരു സംഭവം വാങ്ങിയിട്ട് അത് ഇതിന്റെ ഉള്ളിലേക്ക് കൊള്ളുന്നില്ല. മൈ ഗോഡ് ഗൈസ്, കാറിൽ കൊള്ളുന്നില്ല ഗൈസ്, എന്ത് ചെയ്യാറാണ്? അപ്പൊ നമ്മള് ലുലു മാൾ എന്താ പറയാ പാർക്കിംഗ് ഏരിയയിലാണ് ഒരു അടിപൊളി സാധനം വാങ്ങിയത്. ഞാൻ വീട്ടിലെത്തിട്ട് എന്താണ് എങ്ങനെയാണ് മൊത്തം അൺബോക്സ് ചെയ്ത് മൊത്തം സംഭവമൊക്കെ. സോ എനിവേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സ് വീഡിയോ. ഇൻട്രോ പറയാൻ മറന്നു. ഓക്കെ, 1 മിനിറ്റ് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ഇതും കൊണ്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ തുടക്കമാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നിങ്ങൾ നമ്മൾ പാർട്ടി കാര്യങ്ങൾ കണ്ട് വേറെ ലെവലായിരുന്നു. ഐ നോ. ഓക്കെ, എനിവേ ഇതിന് വീട്ടിൽ പോയി മൊത്തം അൺബോക്സ് ചെയ്ത് കുട്ടപ്പനാക്കണം ഗൈസ്. ഡോൾബി അറ്റ്മോസ് ഇൻ ദി ഹൗസ് ഗൈസ്. പൊളിക്കൂ ഗൈസ്. അങ്ങനെ ഞാനും അഖിലും ബാക്കിലാണ്. ഞങ്ങൾ രണ്ടാളും കൂടി ഈ വലിയൊരു ഡോൾബി അറ്റ്മോസ് സംഭവം എന്നെ ഫോക്കസ്. ഓക്കെ, ഡോൾബി അറ്റ്മോസ് സംഭവമാണ് നമ്മൾ കൊണ്ടുപോകുന്ന വീട്ടിലേക്ക്. അപ്പൊ അതിന് ഡ്യൂട്ടിയുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അവക്ക് പോയി നോക്കാം ഗൈസ്, കാരണം ഇത് കുറച്ച് വലുതാണ്. അതായത് കാരണം നമുക്ക് കൊള്ളുന്നില്ല, ഭയങ്കര വലുതാണ്. എക്സ്ട്രീം പവർഫുൾ ഡോൾബിയാണ് ഗൈസ്. നമ്മൾ വീട്ടിലെത്താൻ ഇപ്പൊ പാലത്തിന്റെ മുകളിൽ കൂടെ പറന്ന് പോയി കൊണ്ടിരിക്കുകയാണ്. സംഭവം എക്സ്ട്രോർഡിനറി ആണ്. ഭയങ്കര ക്വാളിറ്റി അവിടുത്തെ, ഇപ്പം ഭയങ്കര ക്വാളിറ്റി. അവിടുന്ന് ഇവിടുന്ന് ഇവിടുന്ന് ഒക്കെ വെടിൻ്റെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം വീട്ടിലെത്തിട്ട് ഇതിന്റെ പെർഫോമൻസ് എങ്ങനെ. എന്നിട്ട് ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരണ്ട്, നിങ്ങൾ പോയി നോക്കിക്കൊണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മളെ സാധനം എടുത്തിട്ട് നമ്മളെ ചെക്കന്മാര് മെല്ല കൊണ്ടുവരുന്നുണ്ട്. മെല്ലെ മെല്ലെ ഇതൊന്നും എടുത്തോട്ടെ, എടുത്തിട്ടങ്ങ് കേറ്റ. എന്റെ പൊന്നു വേമ്പാ അമ്മി, കൊണ്ടുവരൂ കൊണ്ടുവരൂ. കമ 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 കേറ്റി 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 ഇറക്ക 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 ഇറക്ക. യെസ് യെസ്, ലെഫ്റ്റ്. ഗൈസ് നമ്മൾ സംഭവം വീട്ടിലെത്തിയിട്ടുണ്ട്. മൊത്തം ഇതാക്കുന്ന സാധനങ്ങളൊക്കെ വരും. നമ്മളെ ചെക്കന്മാരെല്ലാവരും കത്തിയും അതുപോലെ തന്നെ ബ്ലേഡും കാര്യങ്ങളൊക്കെ എടുത്ത് അൺബോക്സിംഗ് വെട്ടിക്കേറാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. പക്ഷേ നമ്മളെ ഡ്യൂഡി ഡ്യൂഡി ഇപ്പോൾ സ്റ്റിൽ അവിടെ നിൽക്കുകയാണ്. അവൾ ബാത്റൂമിൽ ആൾ കുളിക്കാൻ കയറി, അതിനൊരു മണിക്കൂർ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യണം. ഭയങ്കര ഞാൻ നേരത്തെ കുളിച്ച് തരാൻ പറഞ്ഞു ഗൈസ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. ഓക്കെ, ഗൈസ് നമ്മളെ ഡ്യൂഡി ഇവിടെ എത്തിയിട്ടുണ്ട് കുഞ്ഞുമാൾ. അപ്പൊ നമുക്ക് അൺബോക്സ് ചെയ്യാം. നമ്മളെ വലിയൊരു ബോക്സ് ആണ് ഗൈസ്. അതായത് വലിയൊരു ബോക്സ് തന്നെ 5.1 ഡോൾബി അറ്റ്മോസ് സ്പീക്കർ സിസ്റ്റം ഗൈസ്. ഇനി തിയേറ്ററിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ അൺബോക്സ് ചെയ്യാം. ഗൈസ് നമ്മളെ ബാബു ആണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ബാബു അൺബോക്സ് ചെയ്യൂ. അൺബോക്സ് ചെയ്യുമ്പോ നമുക്ക് ആദ്യം തന്നെ ആയിട്ട് കിട്ടുന്നത്, എല്ലാവരും ഇരിക്കൂ എന്നെ അനുവദിക്കൂ. ആദ്യം നമുക്ക് കിട്ടുന്ന വെച്ചാല് ഇതിന്റെ ബാറ്ററി, ഇതിന്റെ റിമോട്ട്, അതുപോലെ HDMI, അങ്ങനത്തെ ഓരോ സാധനങ്ങൾ, ഒരു ലോഡ് വയറുകളുണ്ട് ഗൈസ്. ഇത് കംപ്ലീറ്റ് വയർലെസ് ആണെന്നാണ് പറഞ്ഞത്. ബട്ട് സം ടൈംസ് ഇറ്റ് ഹാപ്പൻസ്. ഓക്കെ, എന്താ പുതിയ സംഭവം? കത്രിക ഉണ്ടോ? കത്തിണ്ടോ? അഖിൽ എല്ലാം കിട്ടുന്നില്ലേ സർ? ക്യാമറ ഓൺ ആണോ? നോക്കൂ, അല്ലെങ്കിൽ മൊത്തം റീക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഇത് അതിന്റെ സ്റ്റാൻഡാണ്. ഓ മൈ ഗോഡ്, ഇത് കൊറേ ഉണ്ടെന്ന് തോന്നുന്നു. ആദ്യത്തെ സംഭവം ജസ്റ്റ് ഇത് സ്പീക്കർ ആണെന്ന് തോന്നുന്നില്ല. സ്പീക്കർ തന്നെ നമുക്ക് ആദ്യം തന്നെ അൺബോക്സ് ചെയ്യാം. എല്ലാ സ്പീക്കേഴ്സും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ടവർ സിസ്റ്റം ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്പീക്കേഴ്സ്. ഇത് ടവർ സ്പീക്കേഴ്സ് ആണ്. ഇത് നമ്മൾ വേറൊരു സാധനം കൂടി ഫിറ്റ് ചെയ്യാണ്ട് എന്നാ മാത്രം ഇത് പൊങ്ങി നിൽക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചാൽ. ബാബു പൊളിക്കണ, എല്ലാവരോടും പൊളിക്കണം, എന്നാൽ മാത്രമേ ഇത് പെട്ടെന്ന് കഴിയുള്ളൂ, അല്ലെങ്കിൽ റെഡി ആവില്ല. ഓക്കെ, ഇത് കുറച്ച് തോന്നുന്ന സംഭവങ്ങളുണ്ട്. ഓക്കെ ഓക്കെ മൈ ബോയ്സ്, ഓ ലുക്ക് അറ്റ് ദ ബ്യൂട്ടി, നല്ല കട്ട ഗൈസ്. അപ്പൊ ഇതാണ് മൊത്തം സ്പീക്കേഴ്സ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ എന്റയർ സ്പീക്കേഴ്സ്. അതിന്റെ താഴത്ത് വെക്കുന്ന സാധനമാണ് ഇത്. ഓക്കെ, അത് വലിപ്പം കൂട്ടാൻ വെക്കുന്ന ടവർ സിസ്റ്റമാണിത്. ഇത് അടിപൊളി ക്വാളിറ്റി ഒക്കെ ആണെന്നാണ് കേട്ടത്. സോ സോണിന്റേതാണ്, അപ്പൊ നമുക്ക് ക്വാളിറ്റിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. പിന്നെ ഇതാണ് ഇതിന്റെ ബ്ലൂ റേ പ്ലെയർ. ഓക്കെ, ഇത് ബ്ലൂ റേ പ്ലെയർ ആണ്. പിന്നെ കുറെ സംഭവങ്ങളുണ്ട്, അതൊക്കെ വെയിറ്റ് ചെയ്യാ. ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഓക്കെ, എന്നാ മാത്രം നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളു ഗൈസ്. ഓക്കെ, ഒരു ഉപകാരത്തിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എങ്കിലും കൊണ്ടാ എനിക്ക് വയ്യ. ഇത് മൊത്തം ഞാൻ വീഡിയോയിൽ എക്സ്ട്രാ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇടേണ്ടിരുന്നത് ഇന്നലെ വന്നോളുന്നില്ലേ, എടുത്തിട്ടുണ്ടായിരുന്നു. പൊളി, എല്ലാ സാധനങ്ങളും അവിടെ വെച്ചത് പൊളിക്കും കഴിച്ച് നമ്മളിത് തകർക്കും. ഓക്കെ, അടുത്തത് മുറിക്കും മുറിക്കൂ. ഹേ ബാബു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു അഭിഷേക്, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കുറച്ചു ചടച്ച് ഞാൻ
ഒരുപാട് സാധനങ്ങൾ സ്പീക്കറിന്റെ കണക്ഷൻ വയർലെസ് സ്പീക്കറിന്റെ കണക്ഷൻ തോന്നുന്നു. യെസ് അതെന്താണ് ഇതൊന്നും വേണ്ട കാലല്ലേ ഇത് അതിന്റെ സ്റ്റാൻഡിന്റെ താഴത്ത് വെക്കണം അല്ലേ. ഡംബൽസ് നാലെണ്ണം ഉണ്ടല്ലോ, ഈ നാലെണ്ണം വേറെ തടയുണ്ടൊക്കെ. ബ്ലൂ റേ പ്ലെയർ ആണ്. സോ ബ്ലൂ റേ പ്ലെയർ ഗൈസ്, ഇറ്റ്സ് റിയലി എക്സ്പെൻസീവ്. യാ മൈ ഗഡ്, ഓ മൈ ഗഡ്, ഓ മൈ ഗഡ്, ഹംബ പുളി 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 പുളി. എന്നെ കത്തി നല്ല പുളി. ഇറ്റ്സ് അമേസിംഗ്, അമേസിംഗ് ഗൈസ്, വേറെ ലെവൽ അല്ലേ. ഇതാണ് നമ്മുടെ സബ് ബൂഫർ. ഓക്കെ, നല്ല മിറർ ഫിനിഷ് ഒക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി സബ് ബൂഫർ എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത്രയാണ് മുടങ്ങടി. അപ്പൊ ഇത്രയാണ് ഒരു ഫുൾ ഡോൾബി അറ്റ്മോസ് അല്ല ഡോൾബി ഓഡിയോന്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ കണ്ടത്. സോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യാ, ഇനിയിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് എന്തൊക്കെയാണ് ഇതിന്റെ സംഭവ ബഹുലമായ സൗണ്ട് എക്സ്പീരിയൻസ് നീ കാണിച്ചോ. ഓക്കെ കാണാൻ വേണ്ടി വെയിറ്റ് ആയിരിക്കും. ഞാനും വെയിറ്റിംഗ് ആണ്. സംഭവം എന്താ വെച്ചാൽ ബ്ലൂടൂത്ത് പോയി കണക്ട് ചെയ്യും, പക്ഷെ അതിന്റെ മുഴുവനായിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയുക അതിന്റെ ഒപ്റ്റിക്കലോ അല്ലെങ്കിൽ എന്താ പറയുക എച്ച് ഡി എം ഐ കേബിൾ വെച്ച് കണക്ട് ചെയ്യണം. സോ എച്ച് ഡി എം ഐ കൊടുത്തു അതിന് സോഫ്റ്റ് ഇഷ്യൂ ഉണ്ട്, അത് കണക്ട് ആവുന്നില്ല. കുറെ ട്രൈ ചെയ്തു, പക്ഷെ നമ്മൾ ഒപ്റ്റിക്കൽ കണക്ട് ചെയ്യണം. പക്ഷെ ഒപ്റ്റിക്കൽ ഞാനും എന്റെ ഫ്രണ്ട്സും കുറെ സ്ഥലത്ത് ഇപ്പൊ ഇവിടുത്തെ കൊച്ചിയിലെ കുറച്ച് ഷോപ്സിലൊക്കെ പോയി നോക്കി കിട്ടിയിട്ടില്ല. ഇനി ജസ്റ്റ് എന്താ പറയുക ഓർഡർ ചെയ്തിന്, അപ്പൊ അത് വരണം. സോ അത് വന്നതിന് ശേഷമായിരിക്കും ഞാൻ അതിന്റെ ടെസ്റ്റ് കാണിക്കുക. എനിക്ക് പറയാം കുറച്ച് വീടാണ്, കാരണം മൊത്തം ഇത് ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക മൊത്തം സെറ്റപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ആക്കി മാത്രം കണ്ടായത്, മൊത്തം ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ചെയ്യുക. അങ്ങനത്തെ കുറച്ച് സംഭവം മാത്രമാണ്, എല്ലാ കാര്യങ്ങളും അൺബോക്സ് ചെയ്തിന്. അതിന്റെ കൂടെ കുറെ കാര്യങ്ങൾ കിട്ടുന്നു ഗൈസ്. ഓക്കെ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ജസ്റ്റ് അൺബോക്സിംഗ് മാത്രമാണ് ഞാൻ കാണിച്ചത്. അതിന്റെ ഓരോ സംഭവം ഞാൻ കാണിച്ചുതരാം. സെറ്റപ്പ് മൊത്തമായിട്ടൊന്ന് കുറച്ച് പണിയുണ്ട്, നിങ്ങൾ വിചാരിച്ച മാറില്ല ഗൈസ്. അത് കുറച്ച് പണിയുണ്ട്, കാരണം ഓരോ കാലും ഓരോ സ്ക്രൂ, അതുപോലെ തന്നെ ഓരോന്ന് കറക്റ്റ് സ്ഥലത്ത് വെച്ചത്, അത് പിന്നെ എന്താ പറയുക ഓഡിയോ അനലൈസ് ചെയ്യണം, അങ്ങനെ പിന്നെ ഓഡിയോ, അങ്ങനെ കുറെ പരിപാടി. നമ്മൾ സാധാരണ ഒരു ഹോം തിയേറ്റർ വാങ്ങിയിട്ട് കണ്ടില്ല, ഓക്കെ, സാധാരണ ഹോം തിയേറ്റർ വാങ്ങിയിട്ട് കണക്ട് ചെയ്ത് കളിക്കുന്നതല്ല ഇത്, കുട്ടികളല്ലേ, ഇത് വളരെ സീരിയസ് ആയിട്ട് കളിയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഓരോ സ്പീക്കറിൻ്റെ പൊസിഷൻ നോക്കണം, ആ സ്പീക്കറും ഞാനും തമ്മിൽ ഡിഫറൻസ് നോക്കണം, അങ്ങനെ എല്ലാ സ്പീക്കേഴ്സും ഞാനും തമ്മിൽ ഡിഫറൻസ് നോക്കിയതിന് ശേഷം പിന്നെ കുറച്ച് പരിപാടികളും ചെയ്യാണ്ട്, പിന്നെ ഓഡിയോ കാലിബ്രേഷൻ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മാത്രമേ നമുക്ക് അതിന് ഔട്ട്പുട്ട് കിട്ടൂ, അല്ലെങ്കിൽ എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ എന്റെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കുറെ എന്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആണ് ഹെൽപ്പ് ചെയ്തത്. സോ ഇപ്പൊ ഞാനിത് ഷൂട്ട് ചെയ്യണത് ഡേ ടു, ഓക്കെ, രണ്ടാമത്തെ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സും ഇവിടെ ഇല്ല, എല്ലാവരും അവരുടെ നാട്ടിലേക്ക് തീർച്ചയായും, ഓക്കെ, എല്ലാവരും അവരുടെ നാട്ടിലേക്ക് തീർച്ചയായും. അപ്പം ഈ അത്രയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോ നാളെ മറ്റന്നാളെ ചിലപ്പോൾ ഒപ്റ്റിക്കലോടെ എത്തിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൂൾ ആൻഡ് കാം ആയിട്ട് എല്ലാ സാധനവും കറക്റ്റ് വെച്ചതിന് ശേഷം വർക്ക് ചെയ്യിക്കുക. സോ അത് കാണണമെങ്കിൽ ഇപ്പൊ അത് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു അടിപൊളി സെറ്റപ്പാണ് ഗൈസ്, ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ പറഞ്ഞതായിരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങനെ സംഭവം വാങ്ങി ജസ്റ്റ് അൺബോക്സ് ചെയ്തു മാത്രം. എനിക്കൊരു വീഡിയോ ക്വാളിറ്റി പുവർ ആയിരുന്നു, വളരെ വൃത്തികെട്ട വീഡിയോ ക്വാളിറ്റി ആയിരുന്നു ഇന്ന് രാവിലെ മുതൽ നിങ്ങൾ ഇന്ന് ഫസ്റ്റ് മുതൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എനിക്കറിയാം, കാരണം എന്താ വെച്ചാൽ മൊത്തം ഗ്രെയിൻസ് ആണ്, രണ്ട് ലൈറ്റും ആകാശത്തേക്ക് അടിച്ചിട്ടിട്ടും
ഒരു ഐ മീൻ എന്താ പറയുക, മുകളിലും താഴത്ത് കത്തിച്ചിട്ട് ഒരു ലൈറ്റ്, അതായത് നല്ല ഗ്രീൻസ് നമ്മുടെ ക്യാമറ ലെൻസ് മാറ്റാൻ പോവാണ്. കാരണം ഇത് ലോ ക്വാളിറ്റി, ഐ മീൻ ഡാർക്കിൽ തീ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ സംഭവങ്ങളൊക്കെ, കുറച്ച് ഹ്യൂജ് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തരാം. അതുപോലെ തന്നെ ഇത് സൗണ്ട് വർക്കിംഗ് കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇല്ലേ, ഇന്നലെ ഞാൻ യൂട്യൂബേഴ്സിൻ്റെ ഒരു പരിപാടി വെച്ചിരുന്നു. ഓക്കെ, ഇന്നലെ മെനിഞ്ഞാന്നായിരുന്നു. ഓക്കെ, അതിൽ കുറേ പേര് പറയുന്നുണ്ട് അങ്ങനത്തെ ആ യൂട്യൂബറെ വിളിച്ചില്ല, ഈ യൂട്യൂബർ വിളിച്ചില്ല, ഇന്ന യൂട്യൂബർ വിളിച്ചില്ല. സംബന്ധം വെച്ചാൽ യൂട്യൂബേഴ്സിനൊക്കെ ഞാൻ വിളിച്ചിരുന്നു, പക്ഷേ ഓരോരുത്തർക്ക് ഓരോ ഷൂട്ടിങ്ങും, ചിലപ്പോൾ ഞാൻ വിളിക്കുന്ന അന്ന് അവർ ചിലപ്പോൾ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം വേറെ ജർമ്മൻ, ആ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരുത്തരെ വയത്ത്, ചിലപ്പോൾ അവർക്ക് അന്ന് മാരേജ് ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ചിലപ്പോൾ പനിയായിരിക്കും, അങ്ങനത്തെ ഒരു ചിലപ്പം വരില്ല. അതിന് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ തിരക്ക് കാരണമാണ്. ഞാൻ വിളിക്കാനല്ല, എൻ്റെ കടമ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എത്രക്കും ദൂരത്തുനിന്ന് വന്ന് പങ്കെടുക്കാൻ മാത്രം ഇത് വലിയൊരു സെലിബ്രേഷൻ ഒന്നല്ല. ഓക്കെ, അത്ര വലിയ സംഭവം ഒന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ, ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടി ഉണ്ടാക്കിയാണ്. അപ്പോൾ നിങ്ങൾ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട. ഓക്കെ, സോ എത്ര കഥ ഉള്ളൂ, നാളെ നേരം 5 മണിക്കാണ്. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഓക്കെ, യാ.